ലോകത്ത് പലതരത്തിലുള്ള വിചിത്രമായ രോഗങ്ങളുണ്ട്. ജന്മനാ ലഭിക്കുന്ന പാരമ്പര്യ രോഗങ്ങളും വളർന്നതിനു ശേഷം ഒരു അപകടം മൂലം ഉണ്ടാകുന്നതുമായ രോഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ മനുഷ്യനെ അത്ഭുത മനുഷ്യൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആക്കി മാറ്റുന്ന അപൂർവമായ 5 രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 5-ാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഉർബാക്വിയ ഡിസീസിനെ പറ്റിയാണ്. വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു ജനിതക വൈകല്യമാണിത്. പേടിയെന്നൊരു വാക്ക് ഇവരുടെ നിഘണ്ടുവിൽ തന്നെ ഇല്ല എന്ന് പറയാം. കാരണം ഈ രോഗം ഇവരുടെ തലച്ചോറിനെ ബാധിക്കുകയും പേടി ഉളവാക്കുന്ന മനുഷ്യൻ്റെ സ്വാഭാവികതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ലോകത്ത് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് 1929 ശേഷം, വെറും 400 പേരിൽ മാത്രമാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ആഫ്രിക്കയിലാണ്. 4-ാമതായി നോക്കാൻ പോകുന്നത് കൺജെനിറ്റൽ അനൽജെസിയെ പറ്റിയാണ്. ലോകത്ത് വളരെ അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു ജനിതക വൈകല്യമാണിത്. ഈ രോഗമുള്ളവർക്ക് ഒരു തരത്തിലുള്ള വേദനയും അനുഭവപ്പെടില്ല എന്നതാണ് സത്യം. എല്ലൊടിഞ്ഞാലോ കുത്തേറ്റാലോ പോലും ഇവർക്ക് വേദനയേ ഉണ്ടായില്ല. ലോകത്ത് വെറും 40 പേർക്ക് മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3-ാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് മസിൽ ഹൈപ്പർട്രോഫി സിൻഡ്രോമിനെ പറ്റിയാണ്. ലോകത്ത് വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു ജനിതക വൈകല്യം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. രോഗമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വരമെന്ന് പറയുന്നതാവും. ഈ അവസ്ഥ ഉള്ളവരിൽ സാധാരണ മനുഷ്യൻ്റെ ഇരട്ടിയിലധികം സ്കെലറ്റൽ മസിൽ ഉണ്ടാകുന്നു. തന്മൂലം തൻ്റെ ഭാരത്തിൻ്റെ 10 ഇരട്ടിയിലധികം ഭാരം ഇവർക്ക് എടുത്തുയർത്താനുമാകും. കൂടാതെ മസിൽ സ്റ്റെൻറ് ഉപയോഗിക്കുന്ന എല്ലായിടത്തും ഇവർ മുമ്പന്തിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. 2-ാമതായി നോക്കാൻ പോകുന്നത് സാവൻ സിൻഡ്രോമിനെ പറ്റിയാണ്. ലോകത്ത് അപൂർവമായി കാണുന്ന ഒരു അവസ്ഥയാണിത്. ഓട്ടിസം പോലുള്ള രോഗമുള്ളവരിലാണ് പ്രധാനമായും ഇത് കണ്ടുവരുന്നത്. കാണുമ്പോൾ ചെറിയ കുഴപ്പമുണ്ടെന്ന് തോന്നുമെങ്കിലും നോർമൽ മനുഷ്യരെക്കാൾ വളരെ നന്നായി പാടാനും വരയ്ക്കാനും തുടങ്ങി പലതരം കഴിവുകളാൽ നിറഞ്ഞിരിക്കുന്നതായിരിക്കും ഇവർ. അസാധാരണമായി ഓർമ്മശക്തിയും അതിവേഗത്തിൽ കണക്ക് കൂടാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ 1-ാമത് വന്നിരിക്കുന്നത് ഹൈപ്പർ തൈമേസിയയാണ്. ലോകത്തുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് ഒരു പരിധിവരെ പറയാനാകുന്ന തരത്തിലുള്ള അവസ്ഥയാണിത്. ഈ ജനിതക ശേഷിയുള്ളവരിൽ മറവി എന്നൊരു വാക്ക് അവരുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായും ജനിതകമായി ലഭിക്കുന്നതല്ലെങ്കിലും ജനിതകമായ ഘടകങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്. ഓർമ്മ വെച്ചു തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയുള്ള എല്ലാ ജീവിതാനുഭവങ്ങളും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് ഓർത്തെടുക്കാനാകുമെന്നതാണ് സത്യം. അതായത് 80 വയസ്സുള്ള ഒരാൾക്കാണ് ഈ അവസ്ഥ ഉള്ളതെങ്കിൽ തൻ്റെ 17-ാം വയസ്സിലെ ഒക്ടോബർ 11 ദിവസം ഏത് ആഴ്ചയായിരുന്നുവെന്നും അന്ന് താൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്തുവെന്നും അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വാക്കുകളോ സുഹൃത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറമോ എന്താണെന്ന് ചോദിച്ചാലും ഇവർക്കത് വളരെ കൃത്യമായി പറയാനാകുമെന്നതാണ് സത്യം. മനുഷ്യനെ സൂപ്പർ ഹീറോ ആക്കി മാറ്റുന്ന ഇത്തരത്തിലുള്ള വേറെ രോഗങ്ങൾ നിങ്ങൾക്കറിയാമോ എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളെ വീഡിയോ ആദ്യമായി കാണുമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ അവർക്കും ബൈ ബൈ.